ഹലോ എവരി വൺ, ഞാൻ ശ്രീനാഥ് നന്ദിപുലം. ഇന്ത്യൻ എയർഫോഴ്സിലെ ഒരു ക്വിക്ക് റെസ്പോൺസ് ടീമിൻ്റെ കഥ പറയുന്ന സിനിമയാണ് ഫൈറ്റർ. ഇതിലെ പ്രധാന കഥാപാത്രമായിട്ട് വരുന്നത് ഹൃത്തിക് റോഷനാണ്, പിന്നെ ദീപിക പദ്കനുണ്ട്, അതുപോലെ തന്നെ അനിൽ കപൂറുണ്ട്. സിനിമയുടെ സംവിധായകൻ സിദ്ധാർത്ഥ ആനന്ദാണ്. ഈ സിദ്ധാർത്ഥ ആനന്ദ് ഇതിനു മുമ്പ് ചെയ്ത രണ്ട് പടങ്ങൾ എന്ന് പറഞ്ഞാൽ ഒന്ന് പഠാനും മറ്റേത് വാറാണ്. ഈ പഠാനിൽ ഷാറുഖ് ഖാനും അതുപോലെ തന്നെ ജോൺ അബ്രഹാമും ആകാശത്ത് ഫൈറ്റ് ചെയ്യുന്ന ഒരു രംഗമുണ്ട്. അതൊക്കെ കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു ഈ ഫൈറ്റർ എന്ന് പറഞ്ഞ സിനിമയിൽ ഇനി എന്തുകൊണ്ടാവും ഇങ്ങനെ കാണിക്കാൻ പോണെന്ന്. പക്ഷേ അതൊക്കെ ആ സ്ഥാനത്തായിരുന്നു. ഈ സിനിമയുടെ ആകാശത്തുള്ള സ്റ്റണ്ട് രംഗങ്ങളൊക്കെ വളരെ ഭംഗിയിൽ തന്നെ എക്സിക്യൂട്ട് ചെയ്തിട്ടുണ്ട്. അതിന് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കോംപ്ലിമെൻറ്റ് കൊടുക്കേണ്ടത് ഇതിൻ്റെ VFX ടീമിനാണ്. VFX പോർഷൻസ് വളരെ നന്നായിട്ട് തന്നെ വന്നിട്ടുണ്ട് സിനിമയിൽ. അത് 3D ഞാൻ കണ്ടത്, എന്നിട്ട് പോലും വലിയ കല്ലുകടികളൊന്നും ഉണ്ടായിരുന്നില്ല. ആകാശത്തുള്ള സ്റ്റണ്ട് കൊറിയോഗ്രാഫി ആൻഡ് അതിൻ്റെ എക്സിക്യൂഷൻ ഇൻക്ലൂഡിങ് VFX വളരെ അടിപൊളിയായിരുന്നു, വളരെ കൺവിൻസിങ് ആയിരുന്നു. സിദ്ധാർത്ഥ ആനന്ദ് വളരെ എൻഗേജിംഗ് ആയിട്ടാണ് സിനിമ എടുത്തു വെച്ചിരിക്കുന്നത്. ഇൻ്റർവെല് വരെയൊക്കെ വളരെ ഗംഭീരമായിട്ട് സിനിമ ഇങ്ങനെ കയറി കയറി പോകുന്നുണ്ട്. അതിനുശേഷം പ്രധാന കഥാപാത്രങ്ങളുടെ പേഴ്സണൽ ലൈഫിലേക്കൊക്കെ സിനിമ ഒന്ന് തിരിഞ്ഞു പോകുന്നുണ്ടെങ്കിലും വളരെ നല്ല രീതിയിൽ തന്നെ എക്സിക്യൂട്ട് ചെയ്ത് അവസാനിപ്പിച്ച സിനിമ തന്നെയാണ് ഫൈറ്റർ. പെർഫോമൻസിലെല്ലാം സോളിഡായിരുന്നു. ഫൈറ്റർ ജെറ്റ് പൈലറ്റ്, സ്ക്വാഡ്രൺ ലീഡറായിട്ട് ഹൃത്തിക് റോഷൻ വളരെ നല്ലൊരു പെർഫോമൻസാണ് ഈ സിനിമയിൽ കാഴ്ചവെച്ചിരിക്കുന്നത്. ഈ സിനിമയുടെ പ്രധാനപ്പെട്ട ഒരു ആകർഷണം മൂപ്പർ തന്നെയാണ്. അതായത് ഓൺ സ്ക്രീനിൽ ഹൃത്തിക് റോഷനെ കാണുക എന്നുള്ളത് തന്നെ വളരെ സന്തോഷം തരുന്നൊരു കാര്യമാണല്ലോ. ഈ വാർ എന്ന് പറഞ്ഞ സിനിമ ഞാൻ എൻ്റെ കസിൻസ് ആയിട്ടാണ് ഫസ്റ്റ് ഡേ ഫസ്റ്റ് ഷോ പോയി ഞാൻ കണ്ടത്. വാർ എനിക്ക് ഇഷ്ടപ്പെടാത്ത സിനിമയാണ്. ആ പടം കണ്ടു തീർക്കാനുള്ള ഒരേ ഒരു കാരണം ഹൃത്തിക് റോഷനായിരുന്നു. അപ്പോൾ മൂപ്പർ അങ്ങേർക്ക് കൊടുത്ത ക്യാരക്ടർ വളരെ ഗംഭീരമായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്, വളരെ നല്ല രീതിയിൽ എക്സിക്യൂട്ട് ചെയ്തിട്ടുണ്ട്. അതിപ്പോൾ ഈ ആകാശത്തുള്ള സ്റ്റണ്ട് സീനായാലും അതുപോലെ തന്നെ ഫൈറ്റ് സീക്വൻസുകളായാലും ഇമോഷണൽ രംഗങ്ങളായാലും റൊമാൻസ് ആയാലും എല്ലാം നല്ല രീതിയിൽ വളരെ സോളിഡ് പെർഫോമൻസാണ് മൂപ്പരുടെ ഭാഗത്തുനിന്ന് വന്നിട്ടുള്ളത്. പിന്നീടുള്ള ദീപിക പദുക്കോണാണ്. ദീപിക പദുക്കോൺ ചുമ്മാ ഒരു ഹീറോയിൻ അല്ല സിനിമയിൽ. നല്ല ക്യാരക്ടർ സ്പേസ് ഉള്ള, നല്ല ഇമോഷണൽ അവൈലബിലിറ്റി ഉള്ള, നല്ല പൊളിറ്റിക്സ് ഉള്ള ഒരു ക്യാരക്ടറാണ് ദീപിക പദുക്കോൺ ഈ സിനിമയിൽ വന്നിട്ടുള്ളത്. ഷീ ഈസ് എൻ എക്സലൻ്റ് ആർട്ടിസ്റ്റ്. അതുകൊണ്ട് തന്നെ പെർഫോമൻസിലൊന്നും വലിയ പ്രശ്നങ്ങളൊന്നും വന്നിട്ടില്ല, വളരെ നന്നായിട്ട് തന്നെ ഡെലിവർ ചെയ്തിട്ടുണ്ട്. ഈ ദീപിക പദുക്കോണും ഹൃത്തിക് റോഷനും ആദ്യമായിട്ട് ഒരുമിക്കുന്ന സിനിമയാണ് ഫൈറ്റർ. അവരുടെ കെമിസ്ട്രിയൊക്കെ, ഓൺ സ്ക്രീൻ കെമിസ്ട്രിയൊക്കെ വളരെ നന്നായിട്ട് തന്നെ വർക്കായിട്ടുണ്ട്. ഇനി ഇവർ തമ്മിലൊരു ലവ് ആംഗിൾ ഉണ്ട്, അത് സിനിമയുടെ മെയിൻ കഥയെ ബാധിക്കാത്ത രീതിയിലാണ് പ്ലേ ചെയ്തിരിക്കുന്നത്. അത് വളരെ നല്ല രീതിയിൽ എക്സിക്യൂട്ട് ചെയ്തിട്ടുണ്ട്. ഒരു കല്ലുകടിയായിട്ടുള്ള റൊമാൻസ് ആയിട്ട് തോന്നിയിട്ടില്ല. അനിൽ കപൂറുണ്ട്. ഈ ഹൃത്തിക് റോഷനും ദീപിക പദുക്കോണും അടങ്ങുന്ന ക്വിക്ക് റെസ്പോൺസ് ടീമിൻ്റെ കമാൻഡിങ് ഓഫീസറായിട്ടാണ് അനിൽ കപൂർ ഈ സിനിമയിൽ വരുന്നത്. വളരെ സോളിഡായിട്ടാണ് മൂപ്പരുടെയും പെർഫോമൻസ്. മൂപ്പരും ചുമ്മാ ഇങ്ങനെ ഓർഡർ കൊടുക്കുന്ന വലിയ വീരനായിട്ടൊരു കമാൻഡിങ് ഓഫീസർ എന്നതിനപ്പുറം ഒരു ബാക്ക് സ്റ്റോറിയൊക്കെ അങ്ങേർക്കും കൊടുത്തിട്ടുണ്ട്. സിനിമയ്ക്ക് ക്യാരക്ടേഴ്സിന് വരുന്ന ക്യാരക്ടർ ആർക്കുകളൊക്കെ അടിപൊളിയാണ്. കഥ തുടങ്ങുന്നതും അവസാനിക്കുമ്പോൾ സ്റ്റോറിയിൽ ഉണ്ടാകുന്ന വ്യത്യാസങ്ങളും ക്യാരക്ടേഴ്സിൻ്റെ ആ എവല്യൂഷനൊക്കെ വളരെ നന്നായിട്ട് തന്നെ പ്ലേസ് ചെയ്തിട്ടുണ്ട്. മ്യൂസിക് വിശാൽ ശേഖറാണ്. ആസ് യൂഷ്വൽ അവർ ഒരു ഡീസൻറ്റ് വർക്കാണ് ചെയ്തിരിക്കുന്നത്. ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കൊക്കെ നല്ലതായിരുന്നു. വല്ലാതെ റിപ്പീറ്റേഷൻ വരാതെ സ്കോറൊക്കെ വളരെ നന്നായിട്ട് തന്നെ അവർ കൈകാര്യം ചെയ്തിട്ടുണ്ട്. ട്രെയിലറിൽ കേൾക്കുന്ന സുജലാം, സുഫലാം, മലയജ, ശീതളാം എന്നുള്ള പോർഷനൊക്കെ സിനിമയിൽ പ്ലേ ചെയ്തിരിക്കുന്നത് വളരെ നന്നായിട്ട് തന്നെയാണ്. സിനിമയിൽ എനിക്ക് ഇമ്പ്രൂവ് ചെയ്യായിരുന്നു എന്ന് തോന്നിയിരുന്ന കുറച്ച് കാര്യങ്ങൾ എന്താ വെച്ച് കഴിഞ്ഞാൽ, ഈ സിദ്ധാർത്ഥ ആനന്ദിന് ഒരു പരിപാടി ഉണ്ട്. മൂപ്പര് ഒരു സിനിമ വളരെ നന്നായിട്ട് കൊണ്ടുപോയിട്ട് അവസാനം നമ്മൾക്കൊന്നും വിശ്വസിക്കാൻ പറ്റാത്ത രീതിയിൽ വേറെ ലെവലിൽ കുറേ സാധനങ്ങളൊക്കെ ചെയ്യും. അതിപ്പോൾ നമ്മൾ പഠാനിലും വാറിലൊക്കെ കണ്ടതാണ്. ആ വാറിൽ മറ്റേ ഫേസ് സ്വാപ്പിംഗ് പരിപാടിയൊക്കെ ഉണ്ടല്ലോ, പ്ലാസ്റ്റിക് സർജറി, അതുപോലെ പഠാനിൽ ഈ നേരത്തെ പറഞ്ഞ പോലെ ആകാശത്ത് കൂടെ പറഞ്ഞിട്ടുള്ള ആ ഫൈറ്റൊക്കെ, അതൊക്കെ അത്യാവശ്യം ഓവർ ദ ടോപ്പാണല്ലോ. വേറെയും കാര്യങ്ങളുണ്ട്, പക്ഷേ അങ്ങനെയൊക്കെ ഉണ്ടല്ലോ. അതുപോലെ തന്നെ ഇതിലും കുറച്ച് സാധനങ്ങളുണ്ട്, അതിൻ്റെ അത്രയൊന്നും വരില്ല. എന്നാലും അങ്ങനെ എന്തെങ്കിലും ചെയ്തില്ലെങ്കിൽ ഇങ്ങനൊക്കെ ഒരു സമാധാനം ഇല്ലാത്ത പോലെയാണ് ഇങ്ങനത്തെ കഥകൾ. അപ്പോൾ ഇങ്ങനെ ഒരു കോറൈറ്ററും കൂടിയാണ്. ഇത്രയും ഭംഗിയിൽ കൊണ്ടുവരുന്നൊരു സിനിമ ഇങ്ങനെ ചില സമയത്ത് ഓവർ ദ ടോപ്പാക്കേണ്ട കാര്യം ഉണ്ടായിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ലായിരുന്നു എനിക്ക് തോന്നണേ. അത് കുറച്ചും കൂടി സിനിമയുടെ മാറ്റു കൂട്ടുള്ളൂ, ഒന്നും കൂടി ഗ്രൗണ്ടഡാക്കി അത് ചെയ്തിരുന്നെങ്കിൽ. പിന്നെ ട്രെയിലർ കണ്ടിട്ടുണ്ടെങ്കിൽ തന്നെ അറിയാം, ഇതിൻ്റെ വില്ലൻ എന്ന് പറയുന്ന ആൾ പാകിസ്ഥാൻകാരനാണ്. അപ്പോൾ ഈ ജിങ്കോയിസം, അതായത് ഈ പാട്രിയോട്ടിസം, ദേശഭക്തി കുത്തിക്കയറ്റിയ ആൾക്കാരെ കൂലിത്തെരിപ്പിക്കുന്ന ഒരു പരിപാടി ഈ സിനിമയിലുണ്ട്. ദേശഭക്തി പാടില്ല എന്നല്ല ഞാൻ പറയണേ, ഈ കൈയടി കിട്ടാൻ വേണ്ടി കുറേ സാധനങ്ങൾ ഇങ്ങനെ കുത്തിക്കയറ്റിയിട്ടുണ്ട്. പാകിസ്ഥാൻ ഇതിലൊരു വലിയൊരു ചർച്ചാ വിഷയമാണ്. ഗൾഫ് കൺട്രീസിൽ ഈ സിനിമ ഇറങ്ങിയിട്ടില്ല, കാരണം കുറേ കമ്മ്യൂണിറ്റികളെ അതൊരു ഹർട്ട് ചെയ്ത രീതിയിൽ സിനിമ പോർട്രേ ചെയ്യാൻ സാധ്യതയുള്ളതുകൊണ്ട് അവിടുത്തെ റിലീസ് ഒഴിവാക്കിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, സിനിമയ്ക്കൊരു വില്ലനുണ്ട്, മൂപ്പര് പാകിസ്ഥാൻകാരനാണ്, അതും ട്രെയിലറിലുണ്ട് കേട്ടോ, അതൊന്നും സ്പോയിലേഴ്സ് അല്ല. അപ്പോൾ വില്ലൻ ആക്ച്വലി പോരായിരുന്നു എന്ന് എനിക്ക് തോന്നി. വില്ലൻ്റെ സ്ക്രീൻ പ്രസൻസൊക്കെ കൊള്ളാം, വില്ലൻ്റെ ആ ഒരു റൈറ്റിംഗ് ഒക്കെ കൊള്ളാം, പക്ഷേ വെറുമൊരു വില്ലനായി പോയി. അതിൻ്റെ അപ്പുറത്തേക്കൊരു ഭീകരനാണെന്ന് എഴുതി വെച്ചിട്ടുണ്ടെങ്കിലും അത് പെർഫോമൻസിലേക്ക് വരുമ്പോൾ അങ്ങനെ കാര്യമായിട്ടൊന്നും തോന്നിയിട്ടുണ്ടായിരുന്നില്ല. എന്നാൽ പോലും
ഈ പ്രധാന കഥാപാത്രങ്ങൾക്ക് പ്രശ്നം ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു തന്നെയാണ് വില്ലൻ. അതുകൊണ്ട് സിനിമ എൻഗേജിംഗ് ആയിരുന്നു. പക്ഷേ വില്ലൻ കുറച്ചും കൂടി ബെറ്റർ ആക്കായിരുന്നു. കുറച്ചും കൂടി എലൈറ്റ് ആയിട്ടുള്ള ഒരു ആക്ടറെ കൊണ്ടുവരായിരുന്നു. ഈ ഫൈറ്റർ ജെറ്റ് അല്ലെങ്കിൽ ഏവിയേഷൻ ലെവലിലുള്ള ഇന്ത്യൻ സിനിമകൾ അധികം ഇറങ്ങിയിട്ടില്ല. ഇതൊരു നല്ല സ്റ്റാർട്ടാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇതൊരു പെർഫെക്റ്റ് ഫിലിം ഒന്നല്ല, അതിനതിൻ്റെതായ ഫ്ലോസ് ഉണ്ടെങ്കിൽ പോലും തിയേറ്ററിൽ സുഖമായിട്ട് കണ്ടിരിക്കാൻ പറ്റുന്ന നല്ല എൻ്റർടൈൻമെൻറ്റ് വാല്യൂ ഉള്ള കണ്ണിന് നല്ല കുളിർമ നൽകുന്ന ഒരു സിനിമയാണ് ഫൈറ്റർ. കാര്യമായിട്ട് തലപുകയ്ക്കാതെ ഇമോഷണലി ക്യാപ്റ്റിവേറ്റിംഗ് ആയിട്ടുള്ള എൻ്റർടൈൻമെൻറ്റ് ഫാക്ടറുള്ള നല്ലൊരു സിനിമ കാണണമെന്നുണ്ടെങ്കിൽ ഫൈറ്ററിന് ടിക്കറ്റ് എടുക്കാം, എന്തായാലും നിരാശപ്പെടുത്തില്ല. അപ്പോൾ പുതിയ സിനിമയുടെ വിശേഷങ്ങളായിട്ട് വീണ്ടും വരാം. ശരി, അപ്പോൾ.